ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആട്ടോ, വ്ളോഗല്ല. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ചമ്മന്തിപ്പൊടിയാണ്, നമ്മുടെ ഇഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കുന്ന ചമ്മന്തി ആട്ടോ, അല്ലാതെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതല്ല. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. പച്ചരി വേണം, പിന്നെ പരിപ്പ് വേണം. പരിപ്പ് കടലപ്പരിപ്പാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ കടലപ്പരിപ്പ് തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ തൂവരപ്പരിപ്പാണ് എടുത്തത്. ഏത് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കടലപ്പരിപ്പാണ് ശരിക്കും എല്ലാവരും ചേർക്കുക, അങ്ങനെയാണ് ടേസ്റ്റ്. പിന്നെ ഇത് ഉഴുന്ന് പരിപ്പാണ്, ഉഴുന്ന്. പിന്നെ വറ്റൽ മുളക് ആവശ്യത്തിന്, നമ്മൾ എത്ര ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, പിന്നെ എരിവ് എത്ര വേണമെന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ കറിവേപ്പില, പിന്നെ അതിനുശേഷം കറിവേപ്പില അതുപോലെ ആവശ്യത്തിന് കേട്ടോ. കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതലിട്ടാലും നല്ലതാണ്. ഇത് ജീരകവും കുരുമുളകും, മുഴുവൻ കുരുമുളകും കൂടെ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. കായം കട്ടക്കായ ആണെങ്കിലും പൊടിക്കായ ആണെങ്കിലും എടുക്കാം. പൊടിക്കായ ആണെങ്കിലും ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു പാത്രം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കണം. തീ കുറച്ച് സിമ്മിലിടുക. പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം. അതിന് മുമ്പ് ഇത് വറക്കായതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ എക്സോസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ഞാൻ ഇടുന്നത് പച്ചരിയാണ്. ഭയങ്കര സൗണ്ട് കാണും, ഞാൻ വോയിസ് ഓവർ കൊടുക്കാവേ. അപ്പോൾ പച്ചരി നല്ല ബ്രൗൺ കളറാകുന്നവരെ നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനത്തെ നമ്മുടെ പച്ചരി നല്ല ബ്രൗൺ കളറായി. ഇതുപോലെ നല്ല ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്കതെടുത്ത് വീണ്ടും വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത സാധനം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിടുന്നത് ഉഴുന്നാണ്. ഞാൻ ഉഴുന്നും പിന്നെ പരിപ്പും കൂടെ, തൂരപ്പരിപ്പും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കടലപ്പരിപ്പാണ് വേണ്ടത് ഇതിന്, അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ തൂവരപ്പരിപ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് അങ്ങനെ ഭയങ്കര വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാ അത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതും ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടണം കേട്ടോ. അങ്ങനെ ഇതാ അതും രണ്ടും ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കരിഞ്ഞതല്ല കേട്ടോ, കരിഞ്ഞാന്ന് വിചാരിക്കല്ല്. അത് ചില കടലപ്പരിപ്പ് അങ്ങനെ ആ കളറായി പോവും. പരിപ്പ് മാത്രം. ഓക്കെ ഓക്കെ, അതിന് ശേഷം നമ്മൾ വറ്റൽ മുളകാണ് ഫ്രൈ ചെയ്യുന്നത്. അതും ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡാർക്കായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കെടുത്ത് മാറ്റാം. ഈ എല്ലാം ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഷെൽഫ് ലൈഫ് കൂടാനായിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പിലയുടെ കൂടെ തന്നെ ഞാൻ എളുപ്പത്തിന് നമ്മുടെ ജീരകവും കുരുമുളകും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പണി എളുപ്പമാവും ഇങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് പക്ഷേ ചെയ്യരുത് കേട്ടോ. ഓരോന്നിനും ഓരോ മൂപ്പാണ്. അപ്പം ഒരുവിധം ഒരുപോലെ മൂപ്പുള്ളത് രണ്ടും കൂടെ ഒരുമിച്ചിടാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതാ അതും നന്നായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. വലിയ ജാറാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം എല്ലാം കൂടെ ഇടാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം. ഇതാ അതിൻ്റെ കൂടെ പൊടിക്കുന്ന കൂടെ നമ്മൾ അപ്പോഴാണ് ഉപ്പും കായപ്പൊടിയായിട്ടാണ് ഞാൻ ചേർക്കുന്നത്, അതുകൊണ്ട് അതും ആ കൂടെയാണ് ചേർക്കുന്നത്. കായമാണെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. യെസ്, ഫൈനലി നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയി. ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നുമില്ല ഇനി ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്തതായതുകൊണ്ട് വേറെ ഒന്നും പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനില്ല. നമുക്ക് എണ്ണ മാത്രം ഒഴിച്ച് ചാലിച്ച് കഴിക്കാം. പിന്നെ ഇതുപോലെ ആ ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നാൾ കൂടുതലിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു ഗ്ലാസ് ബോട്ടിലും എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ബോട്ടിലുള്ളായിരുന്നു. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ അമ്മയ്ക്ക് കൊടുക്കുമോ ഞാൻ എടുക്കുകയോ ചെയ്തിട്ട്, ഒരെണ്ണ അമ്മയ്ക്കും ഒരെണ്ണ എനിക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അളവും വന്നത്. നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലും കുറച്ചുകൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്ര ഉള്ളതായിരുന്നു നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.